നമസ്കാരം. പാകിസ്ഥാനെതിരെ ഐക്യരാഷ്ട്രസഭയിൽ പ്രമേയം അവതരിപ്പിച്ച് ഇന്ത്യ. പാകിസ്ഥാന്റെ തീവ്രവാദ മോഹങ്ങൾക്ക് ഒരു മുഴം മുന്നേ എറിഞ്ഞിട്ടു. സുരക്ഷാ സമിതി തലവൻ എന്ന ഇന്ത്യയുടെ താൽക്കാലിക നേതൃസ്ഥാനം ഒഴിയുന്നതിന് തൊട്ടു മുൻപാണ് പാകിസ്ഥാനും പാകിസ്ഥാന്റെ പിൻബലത്തിൽ അഫ്ഗാനിലും തീവ്രവാദം വിരിയിച്ചെടുക്കുന്നതിനെതിരെ പ്രമേയം പാസാക്കിയത്. അഫ്ഗാൻ മണ്ണിൽ ജെയ്ഷെ മുഹമ്മദ് പോലുള്ള തീവ്രവാദ സംഘടനകളെ കുടിയിരുത്തി ഇന്ത്യക്കെതിരെ ഉപയോഗിക്കാമെന്ന് കണക്കുകൂട്ടിയിരിക്കുമ്പോഴാണ് ഇന്ത്യയുടെ ഈ പുതിയ നീക്കം. ഇതോടെ താലിബാനെ മുന്നിൽ നിർത്തി ഇന്ത്യക്കെതിരെ കളിക്കാമെന്ന പാക് പദ്ധതിയാണ് ഇന്ത്യ മുളയിലേ നുള്ളിയത്. താലിബാൻ അഫ്ഗാൻ മണ്ണ് പിടിച്ചെടുത്താൽ അവർക്ക് പാകിസ്ഥാനെ കൂട്ടുപിടിച്ച് കാശ്മീർ പിടിക്കുന്നതിനുള്ള പദ്ധതികൾ ഉണ്ടാകുമെന്ന് നേരത്തെ തന്നെ പുറത്തു വന്ന രഹസ്യങ്ങളായിരുന്നു. കാശ്മീർ പിടിച്ചെടുക്കുന്നതിനായി അവർ എന്ത് നിറയില്ലായ്മയും കാണിക്കും. അതിനായി ചൈനയും സഹായങ്ങൾ ചെയ്യുമെന്നും കേന്ദ്ര ഇന്റലിജൻസ് മുന്നറിയിപ്പ് നൽകിയിരുന്നു. പിന്നീട് താലിബാൻ അഫ്ഗാൻ മണ്ണ് പൂർണ്ണമായും നിയന്ത്രണത്തിൽ ആക്കുകയും എല്ലാ മേഖലകളിലും അവരുടെ ആധിപത്യം ഉറപ്പിക്കുകയും ചെയ്തു കഴിഞ്ഞു. എന്നാൽ തന്നെ ഇപ്പോൾ പാകിസ്ഥാനുമായി ചേർന്ന് കാശ്മീരിലേക്കും അവിടെ നിന്നും ഇന്ത്യയിൽ മുഴുവനായും അസ്വസ്ഥതകൾ പടർത്താൻ ശ്രമിക്കും എന്ന് ഇന്ത്യക്കറിയാം. അതിനാൽ തന്നെ ഐക്യരാഷ്ട്രസഭയിൽ തീവ്രവാദ പ്രവർത്തനങ്ങളെ പാകിസ്ഥാൻ പിന്തുണയ്ക്കുന്നു എന്ന വിവരം പ്രമേയത്തിലൂടെ അവതരിപ്പിക്കുകയായിരുന്നു ഇന്ത്യ. സഭയിലെ 15 രാജ്യങ്ങളിൽ അമേരിക്ക, UK, ഫ്രാൻസ് തുടങ്ങി 13 രാജ്യങ്ങൾ ഈ പ്രമേയത്തെ പിന്തുണച്ചിട്ടുണ്ട്. ഇതോടെ വൻ ഭൂരിപക്ഷത്തിൽ പ്രമേയത്തിന് അംഗീകാരം ലഭിക്കുകയും ചെയ്തു. അനുകൂലിച്ചോ പ്രതികൂലിച്ചോ വോട്ട് ചെയ്തില്ലെങ്കിലും റഷ്യയും ചൈനയും വോട്ടെടുപ്പിൽ നിന്നും വിട്ടുനിന്നു. ഏത് വിധേനയും ലോകരാജ്യങ്ങളുടെ അംഗീകാരം ലഭിക്കുന്നതിനായി താലിബാൻ ഒരു തീവ്രവാദ സംഘടന എന്നതിൽ നിന്ന് മാറി തങ്ങളിപ്പോൾ ഒരു രാജ്യം ഭരിക്കുന്ന ഭരണകർത്താക്കൾ ആണെന്ന് വരുത്തി തീർക്കാനുള്ള പെടാപാടുകൾ നടത്തുന്നതിനിടെയാണ് ഇന്ത്യയുടെ ഈ പ്രമേയ അവതരണം എന്നത് താലിബാന്റെ നടുപൊടിക്കുന്നതാണ്. താലിബാനെ അംഗീകരിക്കുന്നതിനായി പാകിസ്ഥാനും തുർക്കിയും പ്രത്യക്ഷ പിന്തുണയും ചൈന പരോക്ഷ പിന്തുണയും നൽകി വരുന്നുണ്ട്. രാജ്യസുരക്ഷ വർദ്ധിപ്പിക്കാൻ എല്ലാ രാജ്യങ്ങളോടും ഇന്ത്യ ആവശ്യപ്പെട്ടതും തന്ത്രപരമായി തന്നെ ആയിരുന്നു. കാരണം ഇനി താലിബാന്റെ ഭാഗത്തു നിന്നും ഏതെങ്കിലും വിദേശ പൗരന്മാർക്ക് എന്തെങ്കിലും ഒരു പോറലേറ്റാൽ ഇന്ത്യയുടെ മുന്നറിയിപ്പ് അവഗണിച്ചു എന്ന പ്രതീതി ഉണ്ടാവുകയും തുടർന്ന് ഇന്ത്യയുടെ മുന്നറിയിപ്പുകൾക്ക് കൂടുതൽ വില നൽകേണ്ടി വരികയും ചെയ്യും. അഫ്ഗാനിസ്ഥാൻ കേന്ദ്രീകരിച്ച് നടക്കുന്ന തീവ്രവാദ പ്രവർത്തനങ്ങൾ തടയുന്നതിന് വേണ്ടി താലിബാൻ സർക്കാർ പ്രതിജ്ഞാബദ്ധരാണെന്നും വിദേശ പൗരന്മാരുടെ സുരക്ഷിതമായ പാലായത്തിന് താലിബാൻ ഉറപ്പുവരുത്തുമെന്ന് പ്രതീക്ഷിക്കുന്നതായും ഇന്ത്യ പ്രമേയത്തിൽ പറഞ്ഞു. ഒരു രാജ്യത്തെ ഭീഷണിപ്പെടുത്തുന്നതിനോ ആക്രമിക്കുന്നതിനോ ഭീകരർക്ക് അഭയം നൽകാനോ പരിശീലനം നടത്താനോ തീവ്രവാദികൾക്ക് പരിശീലനം നൽകുന്നതിനുള്ള സൗകര്യങ്ങൾ ഒരുക്കുന്നതിനോ തീവ്രവാദ ആക്രമണങ്ങൾ ആസൂത്രണം ചെയ്യാനോ അഫ്ഗാൻ മണ്ണ് നൽകരുത് എന്ന് ഈ പ്രമേയത്തിലൂടെ ഇന്ത്യ ആവശ്യപ്പെട്ടിട്ടുണ്ട്. UNFCA പ്രമേയം 1267 പ്രകാരം കൊടും കുറ്റകാളികളായവരെ ഈ പ്രമേയത്തിൽ പ്രത്യേകം പരാമർശിക്കുന്നുണ്ട്. അതായത് ലഷ്കർ ഇ തോയ്ബ, ജെയ്ഷെ മുഹമ്മദ് തുടങ്ങിയ കൊടും തീവ്രവാദ സംഘടനകളുടെ പ്രധാന തലവന്മാർ എല്ലാം തന്നെ ഈ പട്ടികയിൽ വരുന്നുണ്ട് എന്നതാണ് പാകിസ്ഥാന് വൻ അടിയായിരിക്കുന്നത്. ഈ സംഘടനകളെ ഉപയോഗിക്കാമെന്ന് പ്രത്യാശിച്ചിരുന്ന പാകിസ്ഥാൻ ഇതോടെ അവരുടെ മോഹങ്ങളുടെ പെട്ടിയിൽ അവസാന ആണിയും അടിച്ചു കൊടുക്കുകയാണ് ഈ പ്രമേയത്തിലൂടെ ഇന്ത്യ ചെയ്തിരിക്കുന്നത്. നമസ്കാരം.